വലുതായ ചോറായി കാണും നല്ല തിളച്ച മീൻ കറിയുടെ മണം പറ. അതല്ല വല്ല നടന്നു പിന്നെ നാള് അമേരിക്കയില് ഇലക്ഷൻ നടന്നല്ലോ, നീ അറിഞ്ഞില്ലേ? മോ നട്ടുച്ചയ്ക്ക് ഇന്ന് വലിച്ച കോമഡി അടിക്കാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്താന്ന് പറഞ്ഞാ? ആ എന്നാ ഞാൻ കോമഡി അല്ലാത്തൊരു കാര്യം പറയട്ടാ. ആ അത് നടക്കൂല. അതൊന്ന് വീട്ടിൽ ചോദിച്ചാ. അത് നടക്കുന്ന കേസൊന്നല്ല, എന്നാൽ ഇപ്പൊ റിസൾട്ട് അറിഞ്ഞ ശേഷം വീട്ടിൽ വൺ സീൻ. അല്ലെങ്കിൽ ഇപ്പൊ കൊറോണ കാരണം ഇപ്പം ഭയങ്കര ടൈറ്റ് ആയിരിക്കും. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഒരു 6000 രൂപ പ്ലാൻ ചേർന്നിരുന്നെങ്കിൽ ഒരു മാസം കഴിയുമ്പോ ഒരു 10-20000 തന്നെ കയറുന്നതാണ്. നനയാന്നും കൂടെ എനിക്ക് 24000 കിട്ടിയുള്ളു. നീ ഇപ്പൊ നിനക്ക് പറ്റൂലെങ്കിൽ എനിക്ക് അതിൽ നിന്ന് ഒരു 6000 ഇരിക്കതാ, ഞാൻ കേറിട്ട് തിരിച്ചേരാം. അതല്ലേ മൊത്തം ചെലവ് പോയി 24000 ചെലവ് പോയാ? ഓ ഞാൻ അത് അപ്പുറത്തെ വീട്ടിലെ ചാച്ചിക്ക് കാര്യങ്ങൾ കൊടുത്തു. ചാച്ചിക്ക? അല്ല ചാച്ചിക്കല്ല, ചാച്ചിയുടെ കൊച്ചിന് ഇന്നലെ 300 ഇട്ടായിരുന്നു. അതുകൂടെ അല്ലേ നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്നെങ്കിലും 6000 രൂപ നോക്കണേ. എടാ നിന്റെ അവിടെ ഇത്ര നേരം പറഞ്ഞു അത് നടക്കൂല. ഒരു കാര്യം ചെയ്യാം, ഞാൻ എന്റെ വീട്ടിൽ സംസാരിച്ചാലോ. എടാ അതൊന്നും വേണ്ട, അത് സീനാണ്. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, നിന്നെ അടുത്ത റോബർട്ടോ കാർലോസ് ആക്കിട്ട് വേണം എനിക്ക് കണ്ണ. അതാരി ആരാണ് നിനക്കെന്ത്? നിനക്കായാ പോരെ. നീ ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ എന്റെ വീട്ടിൽ വരുന്നു, നമ്മളിത് സെറ്റ് ആക്കുന്നു. അതൊന്നും ശരിയാ, വച്ചിട്ട് പോ. എന്തോന്നേ എടേ, ഇപ്പൊ അങ്ങോട്ട് കയറി ചെല്ലണ്ട, വൺ സീനാണ്. എന്തോ അമന്തിന്റെ പടത്തിലില്ലല്ലോ ഏറ്റവും നീണ്ട സീൻ. എടാ എന്തായാലും വീട്ടിൽ നിന്ന് പൈസ കിട്ടും, വേറെ എന്തെങ്കിലും വഴിയോ? വേറെ വഴി പറ ഇവിടെ ശരിയോ? നമുക്ക് ഇവിടെ മാറി നീ തോന്നി ഇവിടുന്ന് മാറ്റും, കാണാണോ തോന്നി. നിന്റെ അക്കൗണ്ടിൽ കുറച്ച് പൈസ ഉണ്ടായിരുന്നു. എന്തോ എത്രടാ? 1500. ആഹാ മുടുക്ക. ആ ഒരു വഴിയുണ്ട്. ഓ തോർത്തോച്ചല്ലേ? എന്തിനി? മീൻ പിടിക്കണ്ടു. അതല്ല പിന്നെ പൈസയുടെ കാര്യം. ഓ അത് ഈ പറഞ്ഞ ആപ്പ് പ്ലസ് കിട്ടും. അതല്ലടാ തട്ടിക്കൊണ്ടു പോകല്. ഓ യു മീൻ തിക്നേ? അതിന് നമ്മളോട് ആരും ഇറങ്ങി വരും. അത് ഒളിച്ചോട്ടം, തട്ടിക്കൊണ്ടു പോകല്. ഓ കിഡ്നേ? അതിന് നമ്മളോട് തട്ടിക്കൊണ്ടു. ഞാൻ നിന്നെ തട്ടിക്കൊണ്ടു പോയ അതല്ല, വെളുപ്പിന് പാല് വാങ്ങാൻ പോയി കിഡ്നാപ്പ് ചെയ്തെന്ന് പറഞ്ഞില്ല. എന്റെ അച്ഛനെ വിളിക്കൂ, എന്നൊരു 50 രൂപ ഫോൺ റീചാർജ് ചെയ്തിരുന്നു. വിളിച്ചിട്ട് എന്തു ബോസ്കോ വെട്ടിയിൽ ബോസ്കോ, നിങ്ങളുടെ മകൻ ഇപ്പോൾ എന്റെ കസ്റ്റഡിയിൽ. മകനെ ജീവനോടെ കാണണമെങ്കിൽ നാളെ രാത്രി 10 മണിക്ക് ഒരു പെട്ടി നിറയെ 6000 രൂപയുമായി റെയിൽവേ ക്രോസിംഗിന് പുറകിലുള്ള ആ പൊട്ടിക്കിടക്കുന്ന ഗോഡൗണിൽ നിങ്ങൾ ഒറ്റയ്ക്ക് വരണം. പോലീസിനെ അറിയിക്കാനും അതിബുദ്ധി കാണിക്കാനും ശ്രമിച്ചാൽ പിന്നെ നിങ്ങളുടെ മകൻ. പക്ഷേ ഇതൊരു ചെലവ്, ഗോഡൗൺ ഒരു 6000 രൂപ, ഓംനിയം 3000 രൂപ. അല്ല ഓംനിയം 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 കിഡ്നാപ്പ് ചെയ്തു. പിന്നെ ഒരു 500 രൂപയ്ക്ക് എന്താ ഫോൺ റീചാർജ് ചെയ്യണം. 700 രൂപയ്ക്ക് ഒരു പാവ വാങ്ങണം, മുഖത്ത് വെട്ടുള്ളതാണെങ്കിൽ ഉത്തമം. അങ്ങനെ കിടുമലെല്ലാം കൂടെ കൂട്ടി വരുമ്പോ ഒരു 10000 രൂപ. 10000 രൂപ ഇവിടെ നിർപ്പിക്കും. നീ നാളെ എത്ര രൂപ വീട്ടിൽ നിന്ന് വാങ്ങും? 10000. നിനക്ക് എത്രയാണ് ആവശ്യം? 6000. അപ്പൊ ബാക്കി 4000. എന്റെ അച്ഛൻ ഒരു 6000 രൂപ കൊണ്ടുവരും, അത് രണ്ടും കൂടി ചേർക്കുമ്പോ 10000. അപ്പൊ എനിക്ക് ആവശ്യമുള്ള 6000 അത് നിന്റെ കയ്യിലുണ്ടല്ലോ. ഓ ശരിയാ, അതായത് ലാലു. മനസ്സിലായി മനസ്സിലായി. ഇനി ഓംനിയം ഓട്ടിക്കാൾ ഒരാളെ കൊണ്ടുണ്ടെങ്കിൽ എന്തിനി? എനിക്ക് വണ്ടി ഓട്ടിക്കറിഞ്ഞൂടാ.
എടാ നിന്നെ കോട്ടിക്കാരുണ്ടെങ്കിൽ വേണ്ട, എനിക്കറിയാല്ല. എടാ ഞാനാണ് നിന്നെ കിഡ്നാപ്പ് വേണ്ടത്, നീ എന്നെയാണ് കിഡ്നാപ്പ് വേണ്ടത്. ഇപ്പൊ ഒന്നും പറ്റൂല, പ്ലാൻ ഡ്രോപ്പ് ചെയ്യേണ്ടി. നല്ല പ്ലാനായിരുന്നു. സ്കൂട്ടി ആയാലോ? എന്റെ വീട്ടിൽ നിന്ന് പൈസ എല്ലാം തരും. ഓ, ചെത്തി കൊടുക്കാനും ബാങ്കിലൊക്കെ അടക്കാനൊക്കെ തരും. എത്ര രൂപ ഒഴിക്കും? ഒരു 10,000 രൂപ. എങ്കിൽ ഞാൻ ആലോചിക്കുന്ന ഒരു വഴിയോ? എന്തോ മോശം. അതിന് നമ്മളെന്തോ മാട്ടിക്കും? തേങ്ങ കൊല. ഓ, തേങ്ങ കൊലുണ്ട്, ചന്തയെ കൊണ്ട് തൂക്കിക്കല്. മാങ്ങത്തൊലിക്ക ചന്തക്ക. പിന്നെ ഇപ്പൊ റോഡ് ടാറിനൊക്കെ മാങ്ങത്തൊലിയല്ലോ ഇരുന്ന്. കേട്ടിട്ടില്ലേ ഓർഗാനിക് ടാറ്? വാ പൊത്ത്, ഞാൻ പറഞ്ഞോളാം. ഇതാ അടുത്ത വട്ടം നീ ചിട്ടിക്ക് പൈസ അടയ്ക്കാൻ പോകുമ്പോ ഞാൻ കള്ളനായിട്ട് വന്ന് ആ പൈസ അടിച്ചു മാറ്റുന്നു. പിന്നെ നിനക്ക് വീട്ടിൽ പോയി പറയാല്ലോ ചിട്ടിക്കുള്ള പൈസ കള്ളം കൊണ്ടുവന്നു. ഒരു 8,000 നമ്മളെ കയ്യിൽ, 2,000 ലാഭം. പക്ഷെ ആ കിഡ്നാപ്പിന്റെ പ്ലാൻ ആയിരുന്നു ഇവിടെ, 10,000 കയ്യിൽ. പക്ഷെ ഒന്നിയാ. അപ്പൊ നീ പ്രശ്നമായിട്ട് പറഞ്ഞു. എന്താ പ്രശ്നം? നമ്മുടെ ഡ്രസ്സൊക്കെ മാറി വന്ന വേഷ പ്രശ്നം. വേഷപ്രച്ഛന്നം തെക്കോട്ടുള്ളവരൊക്കെ അങ്ങനെയും പറയും. അപ്പൊ നീ ആ സംഭവമായിട്ട് വരുന്നു, എന്റെ കയ്യിൽ പൈസ അടിച്ചു മാറ്റുന്നു, ഞാൻ വീട്ടിൽ പറയുന്നു പൈസ കള്ളം കൊണ്ടുപോയി, ആ പൈസ നമുക്ക്. ഇവിടെ എന്താണ് ഗൂഢാലോചന? നല്ല കൊള്ളടിക്കാനുള്ള പ്ലാനാണോ? നീ എവിടെ എടേ? കുറെ നേരം കൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നു. എവിടെ? ആ ശരി വാ. ഞാനാ, ഞാൻ കൊള്ളടിക്കാൻ പോകാം. പന്നീരെടുത്ത് അടിച്ചിട്ട് പോകാൻ പറഞ്ഞപ്പോ കൊന്നിട്ട്. അയ്യോ അമ്മ, പൈസ കള്ളം കൊണ്ടുപോയി അമ്മ, എന്നെ അടിച്ചിട്ട് അവിടെ വഴിയിലിട്ടിരിക്കുന്ന അമ്മ. അയ്യോ, അച്ഛൻ്റെ അടുത്ത് പറയല്ലേ അമ്മ. അയ്യോ എന്താണ്? ഡേയ് ഞാനാണ്. നീയോ? അപ്പം നേരത്തെ ഹെൽമെറ്റ് ഒക്കെ വെച്ചിരുന്ന കാര്യം? മോനാലി പൈസ കിട്ടി മോനാലി. അടുത്ത വട്ടം നീ ചിട്ടിക്ക് പൈസ അടയ്ക്കാൻ പോകുമ്പോ ഞാൻ കള്ളനായിട്ട് വന്ന് ആ പൈസ അടിച്ചു മാറ്റും. ചിട്ടി പൈസ അടച്ചാടാ. ഓ, അടച്ചടച്ചടച്ച്.